ഇന്ന് ജൂൺ 17 9 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ഫിലിം ഗാരേജിന്റെ എല്ലാ സിനിമാ പ്രേമികൾക്കും ഈദ് മുബാറക് ആശംസകൾ. ഗില്ലി എന്ന സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ 4K റീ റിലീസ് ചെയ്ത വിജയ് ചിത്രമാണല്ലോ. ചിത്രത്തിന്റെ OTT റിലീസ് ഈ ആഴ്ചയാണ്. ജൂൺ 21 സിംപ്ലി സൗത്തിലൂടെ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തേത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്ത ദി ലെജൻഡ് ഓഫ് ഹനുമാൻ എന്ന ഒരു ആനിമേറ്റഡ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഈ ഹിന്ദി സീരീസ് ഇപ്പോൾ ലഭ്യമാണ്. 2022 തിയേറ്ററുകളിലേക്ക് എത്തി. ഒരു വർഷം മുന്നേ ജിയോ സിനിമാസ് OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്ത ഹിന്ദി സിനിമയാണല്ലോ ബേഡിയ. കഴിഞ്ഞ ദിവസം മുതലുള്ള സിനിമ ഇപ്പോഴത്തെ യൂട്യൂബിൽ ലഭ്യമാണ്. ജിയോ സിനിമാസ് യൂട്യൂബ് ചാനലിലാണ് സിനിമ ലഭ്യമാക്കിയിരിക്കുന്നത്. ബോളിവുഡിൽ നിന്നും OTT റിലീസിനൊരുങ്ങുന്ന ഒരു ആമസോൺ പ്രൈമിന്റെ സിനിമയുടെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ശർമ്മ ജി കി ബേട്ടി എന്നാണ് ചിത്രത്തിന്റെ പേര്. അടുത്ത ആഴ്ച ജൂൺ 28 സിനിമ ആമസോൺ പ്രൈമിൽ ലഭ്യമാകുന്നതാണ്. ഇന്ത്യൻ ഭാഷകളിൽ ഒരുപാട് പ്രേക്ഷകർ കാത്തിരുന്ന് കാണാനായിട്ട് ആഗ്രഹിച്ച ഒരു സീരീസ് ണല്ലോ ഹൗസ് ഓഫ് ദി ഡ്രാഗൺ. ഇപ്പോഴത്തെ സീരീസിന്റെ രണ്ടാമത്തെ സീസൺ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു, ബംഗാളി, മറാത്തി, കന്നഡ ഉൾപ്പെടെയുള്ള ഭാഷകളിലൂടെ ജിയോ സിനിമയിലൂടെ ലഭ്യമാക്കിയിരിക്കുകയാണ്. നേരത്തെ HBO മാക്സിലൂടെ റിലീസ് ചെയ്ത അതേ ഡ്യൂറേഷൻ ആയിരിക്കില്ല ജിയോ സിനിമയിൽ ലഭ്യമാകുമ്പോൾ എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ജിയോയിൽ സെൻസർ ചെയ്ത പതിപ്പാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. സിവിൽ വാർ എന്ന ആമസോൺ പ്രൈമിന്റെ ഡയറക്ടർ OTT സിനിമയുടെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഈ സിനിമയും അടുത്തയാഴ്ച ജൂൺ 28 ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ ഹിന്ദി സീരീസാണ് ബാഡ് കോപ്പ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ജൂൺ 21 ഈ ഹിന്ദി സീരീസ് ലഭ്യമാകും. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അരൺമനൈ 4 എന്ന സിനിമയുടെ തമിഴ് OTT റിലീസിനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലാണല്ലോ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ആഴ്ച ഈ വർഷത്തിലെ ആദ്യത്തെ വിജയം നേടിയെടുത്ത തമിഴ് സിനിമ OTT റിലീസ് ചെയ്യുകയാണ്. തമന്ന, റാഷി ഖന്ന ഉൾപ്പെടെയുള്ളവർ അഭിനയിച്ച സിനിമ ജൂൺ 21 മുതൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ തമിഴ്, മലയാളം, തെലുഗു, കന്നഡ ഭാഷകളിൽ ലഭ്യമാകുന്നതാണ്. മോളിവുഡിൽ ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണല്ലോ ഗുരുവായൂരമ്പല നടയിൽ. പൃഥ്വിരാജ്, ബേസല്, നിഖില വിമൽ, അനശ്വര രാജൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ അങ്ങനെ OTT റിലീസിനായിട്ടൊരുങ്ങുകയാണ്. മെയ് 16 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൃത്യം ഒരു മാസം തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ ഈ ആഴ്ച ജൂൺ 21 ആമസോൺ പ്രൈമിലൂടെ സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് അവസാനമായിട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. പ്രൈമിനെ കൂടാതെ സിംപ്ലി സൗത്തിലും സിനിമ ലഭ്യമാക്കിയേക്കുമെന്ന നിലവിലെ റൂമറുകളുണ്ട്. അപ്പോൾ കാത്തിരിക്കാം ഗുരുവായൂരമ്പല നടയിൽ OTT റിലീസിനായിട്ട്.